മലപ്പുറം താനൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോട്ട് അപകടം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ഉത്തരവായി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത്ദാസ് ആണ് സംഘത്തലവൻ. താനൂർ DYSP PV ബെന്നിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കൊണ്ടോട്ടി ASP വിജയഭാരത് റെഡ്ഡി, താനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജീവൻ ജോർജ് എന്നിവർ അംഗങ്ങളാണ്. ഈ 22 പേരുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ പ്രതിയായിട്ടുള്ള നാസർ എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി കസ്റ്റഡിയിലായിട്ടുണ്ട്. അയാളുടെ അറസ്റ്റ് നടപടികൾ ചെയ്തിട്ടുണ്ട്. അത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട JFCM പരപ്പനങ്ങാടിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അപകടമായ കാര്യമാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ മറ്റൊരു സമാധാനം കൂടാതെ സ്വയം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റകരമായ നരകത്തിയ അത് കൊലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 302 IPC ഈ കേസ് ഇപ്പോൾ നമ്മൾ കോടതിയെ നമുക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു മർഡർ കേസായിട്ടാണ് മുമ്പോട്ട് അന്വേഷണം പോകുന്നത്. പ്രതിയിൽ നിന്ന് ഈ മറ്റെന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ജീവനക്കാർ അതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആ ബോട്ടിൽ അധികമോ ആൾക്കാരുണ്ടാകാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡ്രൈവർ ഒരു ഗ്രാൻഡായിട്ടുണ്ടായിരുന്ന ഒരു ദിനേശ് എന്ന് പറഞ്ഞ ആളാണ്. ഒരു അപ്സ്കൗണ്ടിംഗ് ആണ്. അപ്പം അതുമായി കൂടുതലായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടിയിട്ട് അപ്സ്കൗണ്ടിംഗ് ആയിട്ടുള്ള പ്രതികളുടെ അറസ്റ്റ് നടപടികളും ഉടൻ ദിവസങ്ങളിൽ ഉണ്ടാകും. ഈ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ സാധിക്കുന്നത് പോലീസിനെ ഒരു വിമർശനം പല ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. എല്ലാ വിധത്തിലും പോലീസിനെ നോക്കാൻ ചുമതലപ്പെടുത്തി എന്നൊരു റിപ്പോർട്ട് വരെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പോലീസിനെ ഇതിൻ്റെ ഈ ഇത്തരം യാനങ്ങൾ പരിശോധിക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള വീഴ്ച പോലെ സംഭവിക്കുന്നുണ്ട്. ഈ കേരള ഇൻലാൻഡ് വെസൽസ് ആക്ട് അനുസരിച്ചിട്ട് പൂർണ്ണമായിട്ടും ഒരു പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സാങ്കേതിക വശങ്ങൾ അതിൻ്റെ ലൈസൻസ് കൊടുക്കുന്നതും അതിൻ്റെ പരിശോധനയും എല്ലാം തന്നെ ആ ഡിപ്പാർട്ട്മെൻ്റ് കീഴിലുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കാണ് ചെയ്യാനായിട്ടുള്ളത്. ബാക്കി നമ്മൾ ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തന്നെയാണ് ഉത്തരവായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP താനൂരാണ്, ASP കൊണ്ടോട്ടി, അതുപോലെ തന്നെ താനൂർ IP. അതിനോടൊപ്പം ഡാൻസ് ഓഫ് തിരൂരും താനൂർ ടീമും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണത്തിൽ അതിൽ ഉണ്ടാവും. അല്ല, കൂടുതലായിട്ട് ഇനി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. പ്രതിൻ്റെ അറസ്റ്റ് മാത്രം നടപടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കൃത്യമായി അതിൻ്റെ ആൾക്കാർ അതിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ അത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നമ്മുടെ അന്വേഷണ ടീമിലുള്ള സ്പെഷ്യൽ ടീം അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ സഹകരിക്കുന്നു, പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ഡ്രൈവറായിട്ടുണ്ടെന്ന് ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ബാക്കിയുള്ള ആരൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അത് ഇദ്ദേഹത്തിന് 24 മണിക്കൂറിനുള്ളിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിനുശേഷം വീണ്ടും നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ട് ബാക്കിയുള്ള തെളിവെടുപ്പും കാര്യങ്ങളും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ബോട്ടിൻ്റെ വിദഗ്ധ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുത്തിയ ടീമ് നമ്മൾ അവർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ ബോട്ടിൻ്റെ ആ പരിശോധനകളും മറ്റും നടക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ വരുന്ന ദിവസങ്ങൾ ഉടനെ തന്നെ ഉണ്ടാവും. ഇതിലെ ബോട്ടൊക്കെ ഈ മത്സ്യബന്ധന ബോട്ട് രൂപമാറ്റം എടുക്കുകയാണ് ചെയ്തത്. ഉത്തരമേഖല IG നീരജ് കുമാർ ഗുപ്തയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.